ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 1 മുതൽ പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്തൊരു സപ്പോർട്ട് കൂടി തരിക. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളിൽ നിരവധി പേർ അംഗങ്ങളായുണ്ട്. 2023 കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ പ്രകാരം ചില പോസ്റ്റ് ഓഫീസ് സ്കീമുകളിൽ മാറ്റങ്ങൾ വരികയാണ്. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എന്നീ സ്കീമുകളിൽ അംഗങ്ങളായവരും ഈ നിക്ഷേപ പദ്ധതികളിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരും വരാൻ പോകുന്ന മാറ്റങ്ങൾ അറിഞ്ഞിരിക്കണം. 2023 ഏപ്രിൽ 1 മുതലാണ് മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരിക. ആദ്യത്തേത്, 2023 ബജറ്റ് പ്രഖ്യാപനം അനുസരിച്ച് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അഥവാ SCSS നിക്ഷേപ പരിധി 15 ലക്ഷം രൂപയിൽ നിന്ന് 30 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഈ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള പാദത്തിൽ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം വാഗ്ദാനം ചെയ്യുന്ന പലിശ നിരക്ക് 8%. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിലെ പലിശ വരുമാനത്തിന് നികുതി ഈടാക്കുന്നുണ്ട്. മുതിർന്നവർക്ക് അവരുടെ വിരമിക്കലിന് ശേഷമുള്ള വർഷങ്ങളിൽ സുരക്ഷിതവുമായ വരുമാനമാർഗം നൽകുകയെന്ന ലക്ഷ്യത്തോടെ 2004 സർക്കാർ പിന്തുണയിൽ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം തുടങ്ങിയത്. അടുത്തത്, 2023 ബജറ്റ് പ്രകാരം പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി അഥവാ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ സിംഗിൾ അക്കൗണ്ട് ഉടമയ്ക്ക് നിക്ഷേപിക്കാവുന്ന തുകയുടെ പരിധി 4 ലക്ഷം രൂപയിൽ നിന്ന് 9 ലക്ഷം രൂപയായി ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. ഒന്നിലധികം പേരുള്ള ജോയിൻ്റ് അക്കൗണ്ടിൻ്റെ നിക്ഷേപ പരിധി 9 ലക്ഷം രൂപയിൽ നിന്ന് 15 ലക്ഷം രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രതിമാസ വരുമാന പദ്ധതി നിക്ഷേപകർക്ക് എല്ലാ മാസവും പലിശ വരുമാനവും ലഭിക്കും. 2023 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലെ പലിശ നിരക്ക് 7.1%. ഒരു മന്ത്ലി ഇൻകം സ്കീം അക്കൗണ്ട് 5 വർഷത്തേക്ക് സാധ്യതയുള്ളതാണ്. 3 വർഷത്തിന് ശേഷം ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തുറന്ന തീയതി മുതൽ നിക്ഷേപ തുകയുടെ 1% ഈടാക്കുകയും ചെയ്യും. ഈ സ്കീമിൽ ഒറ്റത്തവണ നിക്ഷേപിച്ചാൽ മാസം തോറും വരുമാനവും ഉറപ്പാണ്. വിപണിയുടെ ഉയർച്ച താഴ്ചകൾ മാസവരുമാനത്തെ ബാധിക്കുകയുമില്ല. മാത്രമല്ല, സർക്കാർ പദ്ധതി എന്ന സുരക്ഷിതത്വവും ഉണ്ടാകും. കുറഞ്ഞത് 1000 രൂപ നിക്ഷേപിച്ചുകൊണ്ട് തുടങ്ങാവുന്ന ഒരു പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം. അടുത്തത്, മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 2023 ഈ യൂണിയൻ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് വനിതാ നിക്ഷേപകർക്കുള്ള മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 2 വർഷത്തേക്ക് ലഭ്യമാകുന്ന ഒറ്റത്തവണ ഹ്രസ്വകാല സേവിംഗ് പ്ലാനാണിത്. എന്നാൽ ഈ സ്കീം സംബന്ധിച്ച് വകുപ്പ് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയോ വിശദാംശങ്ങൾ നൽകുകയോ ചെയ്തിട്ടില്ല. കേന്ദ്ര ധനമന്ത്രി പറയുന്നതനുസരിച്ച് ആസാദിക്ക അമൃത് മഹോത്സവത്തിൻ്റെ സ്മരണയ്ക്കായി ഒറ്റത്തവണ ചെറുകിട സമ്പാദ്യ പദ്ധതിയായ മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് 2 വർഷത്തേക്ക് ലഭ്യമാക്കും. 2 വർഷത്തേക്ക് 7.5% സ്ഥിര പലിശ നിരക്കാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് വാഗ്ദാനം ചെയ്യുന്നത്. നിലവിൽ ഈ പദ്ധതിയിൽ നിന്നുള്ള റിട്ടേൺ ബാങ്ക് FDയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. നിക്ഷേപ തുക ഭാഗികമായി പിൻവലിച്ചാലും അത് നിക്ഷേപകരെ ബാധിക്കില്ല. പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്ക് 3 മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ പുനഃപരിശോധിക്കാറുണ്ട്. 3 മാസം കൂടുമ്പോൾ കേന്ദ്ര സർക്കാർ പലിശ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്താതെ ഇരിക്കുകയോ ചെയ്യും. ജനുവരിയിൽ കേന്ദ്ര സർക്കാർ ചില പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചത് ഈ ചാനലിലൂടെ നേരത്തെ വീഡിയോ ആയി ചെയ്തിരുന്നു. ഏപ്രിൽ മാസം മുതൽ ജൂൺ മാസം വരെയുള്ള 3-മാസ കാലയളവിലേക്കും നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുമോ എന്ന് April 1 അറിയാം. മാറ്റങ്ങൾ വരികയാണെങ്കിൽ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.